സംസ്ഥാനത്ത് അരിയും പച്ചക്കറിയും പലവ്യഞ്ജനവും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പച്ചക്കറിക്ക് തീവിലയാണ്. ഒരു കിലോ തക്കാളിക്ക് കഴിഞ്ഞ ദിവസം 100 രൂപയായിരുന്നു, അത് 110-ലേക്കും 120-ലേക്കും കടക്കുകയാണ്. വെണ്ടയും പടവലവും ഉൾപ്പെടെയുള്ള പച്ചക്കറി സാധനങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. എന്താണ് തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചേട്ടാ, വലിയ തോതിൽ വില ഉയരുന്ന ഒരു പശ്ചാത്തലമാണല്ലോ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം 100 രൂപയ്ക്ക് വിറ്റിരുന്ന ഒരു കിലോ തക്കാളിയാണ് ഇത്തരത്തിൽ 120 രൂപയ്ക്ക് മാറുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു കാരണമായി നിങ്ങൾ? മഴയത്ത് എല്ലാ സാധനം പോയി. ഇല്ല, സാധനം ഇല്ല. സാധനം ഉണ്ടെങ്കിൽ പോലും അവരെ അയക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. ഇപ്പം 2 ലോഡ് വരുന്ന സ്ഥലത്തെല്ലാം 1/2 ലോഡൊക്കെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ പോയി 10 കിലോ സാധനം എടുത്താൽ കിട്ടുന്ന 5 കിലോയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ 100 രൂപ മലക്കറി കൊടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 100 രൂപ മലക്കറി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 60 രൂപ മേളിൽ 1 കിലോ വില ഉണ്ടെങ്കിൽ 4 കിലോ സാധനം കൊടുക്കുന്ന 240 രൂപ അല്ലേ, വാങ്ങിക്കുന്ന 100 രൂപയാണ്. അതിന് കുറ്റവും കുറച്ചിലും പറയുന്ന ജോലി അടച്ചിട്ട് പോകാനും പറ്റൂല. ഇപ്പോൾ കടപാട് നോക്കണം, നമ്മൾ വീട്ടിൽ ചിലവ് നോക്കണം, നമ്മൾ നിൽക്കുന്നവന് ശമ്പളം നോക്കണം, എല്ലാം നോക്കണം. ഇന്നത്തെ ഒരു പച്ചക്കറി സാധനങ്ങളുടെ വിലവർദ്ധന അതെങ്ങനെയാണ്? കഴിഞ്ഞ ദിവസത്തിനേക്കാളും എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. നല്ല വിലയാണ്, സാധനം വരുന്നില്ല. ഉണ്ടെങ്കിൽ പോലും അവരെ അയക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അവർക്ക്. തക്കാളിക്ക് എങ്ങനെയാണ് ചേട്ടാ വില? 120. പടവല 60 രൂപ. കത്തിരിക്ക 70 രൂപ. കാരറ്റ് വന്നിട്ട് 80-70 പല റേറ്റിനുള്ളതുണ്ട്. പച്ചമുളക് വില കുറവുണ്ട്. പച്ചമുളക് 60 രൂപ വിലയേ ഉള്ളൂ. പച്ചമുളക് ഇഞ്ചി 2-3 ഐറ്റം തന്നെ വില കുറവ്, ബാക്കിയെല്ലാം വില കൂടുതലാണ്. ഇന്നലെ വരെ ഇന്ന ക്യാബേജ് വന്നിട്ട് 70 രൂപ വിലയാണ്. 30 രൂപ വിറ്റ ക്യാബേജ് 70 രൂപ വിലയാണ്. വരുന്ന ജനങ്ങൾക്ക് വാങ്ങിക്കാനും ബുദ്ധിമുട്ടാണ്. അവരെ കയ്യിൽ കാശും ഇല്ലെന്ന് പറയുന്നു. പക്ഷേ ഉള്ള വില കൊടുത്ത് വല്ല മോറിലോ വല്ല വേറെ മറ്റേ ഇത് ലുലുമാള് അവിടെയൊക്കെ പോയി വാങ്ങി അവരുടെ കയ്യിൽ ക്യാഷുണ്ട്. ഇവിടെ വന്ന് വാങ്ങി ബുദ്ധിമുട്ടാണ് അവർ. ഹോൾസെയിൽ വിലയിലും റീറ്റെയിൽ വിലയിലും വലിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. ആ വില വൃത്തി 10 രൂപ മാറ്റി വിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കടവാട വയ്ക്കുന്നു, നിൽക്കുന്നവർ ശമ്പളം കൊടുക്കുന്നു, നമ്മളെ വീട്ടിൽ ചിലവാക്കണം. ഇതിനു വേണ്ടിയിട്ട് 10 രൂപ മാറ്റി വയ്ക്കുന്നു. രാവിലെ എടുത്ത് വയ്ക്കുന്നു, വൈകുന്നേരം തിരിച്ചു വയ്ക്കുന്നു, പിറ്റേ ദിവസം മാറി കളയുന്നു, അഴിവ് കളയുന്നു. ഇന്ന് ഏറ്റവും വില കൂടിയത് ഏതിനാണ്? തക്കാളിയാണ്. തക്കാളി ബീൻസ് 140 രൂപ വിലയുണ്ട്. തക്കാളി 120, മുരിയയ്ക്ക് 140, പിന്നെ പയറ് വന്ന് 100 രൂപ, പിന്നെ ക്യാബേജ് 70 രൂപ, ഫ്ലവർ വന്ന് 60 രൂപ. ഇതൊക്കെ നേരെ കുറച്ച് വില കൂടി നിൽക്കുന്നത്. ഈ പച്ചക്കറിക്ക് വില കൂടുമ്പോഴും ഇത്തരത്തിൽ ഉള്ളിയുടെയും സവാളയുടെയും വില കുറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതൊരു ആശ്വാസം നൽകുന്നതല്ലേ? ആ ആശ്വാസമാണ്. വില കുറവാണ്. അത് സവാള വന്ന് 19 രൂപയേ ഉള്ളൂ, കൊച്ചുള്ളി വന്ന് 25 രൂപയേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ വില കുറവ്, ബാക്കിയുള്ള വില കൂടുതലാണ്. ഏതായാലും തീർച്ചയായും ഇവരൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദിനംപ്രതി പച്ചക്കറി വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അടിക്കിടെ കൂടിയ ഇന്ധന വില വർധനയും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയും ഈ പച്ചക്കറി വില വർദ്ധിക്കുന്നതിന് കാരണമായെന്നാണ് വ്യാപാരികൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തുനിന്ന് അഭിജിത് ജയൻ, സീ മലയാളം ന്യൂസ്.